വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീദേവി ആർട്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബോർഡൽ ആർട്ടാണ് ഹാർമോണിയത്തിൻ്റെ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഹാർമോണിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രൗൺ അക്രലിക് പെയിൻറ് അടിച്ചു കൊടുക്കാം. നമുക്കിവിടെ സെൻറ്റർ ഭാഗത്തൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ബാക്കി എല്ലാ സൈഡിലും അടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ബ്രൗൺ കളർ ഫുൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ട് എന്തുകൊണ്ട് വെച്ചാൽ നമുക്കിവിടെ കുറച്ചിങ്ങനെ കീസും ഒക്കെ സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കീസ് എങ്ങനെ ഉണ്ടാക്കണം, ഞാൻ കുറച്ചിങ്ങനെ കീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് വെച്ചാല് ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു സ്ക്വയർ പീസ് എടുക്കണം. എന്നിട്ട് സീസർ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഇതിന്റെ മുകളിൽ ഒന്ന് വെച്ചിട്ടാക്കുവാണ്, അത് ഈസിയാണ് വളരെ. അപ്പൊ നമുക്കിതൊന്ന് ഇങ്ങനെ യു പോലെ നന്ന കണ്ടോ. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ കുറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അതിന്റെ മുന്നേ ഞാനിപ്പം മൂന്ന് തടിച്ച് കാർഡ്ബോർഡ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ ഒട്ടിക്കാനാണ്. അപ്പൊ ഞാൻ അത് ഹാർഡ് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വെച്ചിട്ട് വേണമെങ്കിലും ഒട്ടിക്കാം. ഇങ്ങനത്തെ മോഡലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ഗ്ലൂ ആക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് അതിന്റെ സൈസ് നോക്കിയിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ. നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിപ്പം എവിടെ ഒട്ടിക്കാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹാർഡ് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. കുറച്ച് ബ്ലൂ ഒക്കെ ആക്കി കൊടുത്താൽ മതി. കണ്ടോ, എന്നിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് ഇന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒട്ടില്ല പെട്ടെന്ന്. നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കീസ് ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പൊ നമുക്കിപ്പം നമ്മുടെ അടുത്ത് ഇതിപ്പം ഇങ്ങനെ ഫോം ഷീറ്റ് വൈറ്റ് കളർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെയിന്റ് അടിച്ചിട്ട് ആക്കാമെന്നേ ഉള്ളൂ. അപ്പൊ ഒട്ടിച്ചിട്ടാം. അപ്പൊ ഞാൻ ഹാർഡ് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടും ഒട്ടിക്കാം. അപ്പൊ നമുക്കിതൊന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. പിന്നെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഒട്ടിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് ഒട്ടിക്കാൻ പാടില്ല. അപ്പൊ അത് ഒട്ടില്ല. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ബോട്ടിൽമേ ഒട്ടിക്കാം, അല്ലാണ്ട് മറ്റച്ചാണെങ്കിലും ഒട്ടിക്കാം. കണ്ടോ, ഇതുപോലെ തന്നെ ഫുൾ, ഇതുപോലെ തന്നെ നമുക്ക് ഫുൾ ഒട്ടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതിപ്പം ഞാൻ മൊത്തത്തിൽ കീസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ബ്ലാക്ക് കീസ് നമുക്കിവിടെ ഒട്ടിക്കണം. അതും ഞാൻ ഹാർഡ് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഫുൾ ഒട്ടിക്കുന്നില്ല, ഒന്ന് വിട്ട് വിട്ട് വിട്ടാക്കിട്ട് ഒട്ടിക്കാം. പിന്നെ ഞാൻ ഈ കീസ് ഉണ്ടാക്കിയത് ഇങ്ങനത്തെ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ടും ആക്കി ആക്കാൻ പറ്റും. അപ്പൊ നമുക്കിതൊന്ന് പൊള്ളിലൊട്ടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇതേപോലെ തന്നെ നമുക്ക് പുള്ളൊട്ടിക്കാം. നമുക്കിതിപ്പം ഞാൻ ഒട്ടിക്കുന്ന പാറ്റേൺ ഏകദേശം സെയിം ആണ്, എന്നാലും ഞാൻ കാണിക്കാം.
അപ്പൊ നമുക്കിങ്ങനെ ചിലപ്പോ ബ്ലൂ ഒക്കെ ആയിട്ടുണ്ടാവും, നമുക്ക് മെല്ലെ എടുത്ത് കളയാന്നേ ഉള്ളൂ. കണ്ടോ ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ള് ഒട്ടിച്ചിരിക്കാം. അപ്പൊ ഞാൻ ഒട്ടിക്കുന്ന പാറ്റേൺ 3-2-2 എന്നാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ പാറ്റേൺ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം. ഇനിയിപ്പോ നമുക്കിത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഷേപ്സ് ഒക്കെ ഒട്ടിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇതിപ്പം ഇങ്ങനെ താഴെ ഹാർഡ് ഗ്ലൂ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. കണ്ടോ ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് അമർത്തി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അമർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാല് ഇപ്പൊ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇതിപ്പം ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും ഒട്ടിക്കാം. അപ്പൊ ഞാനിപ്പം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് ഗ്ലൂ നമുക്ക് ഫുള്ളാക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഞാനിവിടെ ഹാർഡ് ഗ്ലൂ ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടോ ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സ്ക്വയർ ഉണ്ടായിരുന്നു അല്ല, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത ഈ സ്ക്വയർ നമുക്ക് ഇവിടെയാണ് ഒട്ടിക്കേണ്ടത്. അപ്പൊ ഹാർഡ് ഗ്ലൂ ആക്കി കൊടുക്കാം. അപ്പൊ ഞാൻ നന്നായിട്ട് ഹാർഡ് ഗ്ലൂ ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോ സ്റ്റിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടോ നന്നായിട്ട് നമുക്കിതും പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് സ്റ്റിക്ക് ആകില്ല. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വെക്കാം. അപ്പൊ ഞാൻ ഇതിപ്പം ഒട്ടിച്ചിട്ട് നല്ല ഇറച്ചി ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ബ്രൗൺ അക്രാലിക് പെയിന്റും ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് സ്റ്റോൺസ് പോലെ ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യം ഇങ്ങനത്തെ സ്റ്റോൺസ് ആവശ്യം വെച്ചാല് ഇങ്ങനത്തെ ഗോൾഡൻ സ്റ്റോൺസ് വേണം. പിന്നെ ഇങ്ങനെ ഹാഫ് ബീഡ്സും വേണം. അപ്പൊ നമുക്ക് എങ്ങനെ ഒട്ടിക്കുന്നു നോക്കാം. ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ നമുക്കിന്ന് ഇങ്ങനെ ആക്കി വെക്കാം. എന്നിട്ട് ഞാൻ ഹാർഡ് ഗ്ലൂ വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഗ്ലൂ വെച്ചിട്ടും ഒട്ടിക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഹാർഡ് ഗ്ലൂ അവൈലബിൾ ആയതുകൊണ്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്.
ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഫോർ ആയിട്ട് ഒട്ടിക്കണം. ഇതുപോലെ തന്നെ നാം ഫോറും ഒട്ടിക്കുക. കണ്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹാർഡ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. ഒട്ടിക്കുന്നത് നല്ലത്. അപ്പൊ പെട്ടെന്ന് ഒട്ടും ചെയ്യും, നന്നായിട്ട് ഒട്ടും ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് ഹാർഡ് ഗ്ലൂ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഹാർഡ് ഗ്ലൂ വെച്ചിട്ട് ഇപ്പൊ ബീഡ്സ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഹാഫ് ബീഡ്സ് അതിൻ്റെ അപ്പർ സൈഡിലൊന്ന് ഒട്ടിച്ചിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളൊട്ടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ ബീഡ്സ് ഒട്ടിച്ച്. ഇനി നമുക്ക് അതിൻ്റെ ഇവിടെ ഒരു ഫാൻ പോലത്തെ ഒരു മോഡൽ ഉണ്ടാക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ബ്രൗൺ ഇതുണ്ടെങ്കിൽ നമുക്ക് ബ്രൗണിൽ തന്നെ ആക്കാം. എൻ്റെ അടുത്ത് ഇപ്പം ബ്രൗൺ ഇല്ലായിരുന്നു പേപ്പർ. അപ്പൊ ഞാൻ വൈറ്റിൽ ഇങ്ങനെ ബ്രൗൺ ആക്രിലിക് പെയിന്റ് അപ്ലൈ ചെയ്തതാണ്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ തന്നെ അപ്പറും ഇപ്പറും അപ്പറും ഇപ്പറും ആക്കിയിട്ട് ആക്കി കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ മാറിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ നോക്കിട്ട് ചെയ്താൽ മതി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ തന്നെ ഇതുപോലെ ഇരിക്കുക. അത് നമുക്കതൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഫുള്ളാക്കിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മള് അങ്ങനെ ബാക്കി പീസ് ഇതുപോലെ ഉണ്ടാകും. ഇപ്പൊ അതൊന്ന് മെല്ലെ കട്ട് ചെയ്ത് മാറ്റാം. ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റാപ്ലർ വെച്ചിട്ടൊന്ന് രണ്ട് പ്രാവശ്യം ഇതൊന്ന് ആക്കി കൊടുക്കാം. ഫെവിക്കോൾ വെച്ചിട്ടാക്കുമ്പോൾ ശരിക്കും ഇതാകില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാപ്ലർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പം രണ്ട് പ്രാവശ്യം ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് എവിടെയാ സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഞാനിപ്പം പിന്നെ ഇതിനു മുന്നേ ഞാനിങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഒരു ഷൈനിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ആദ്യം ഗോൾഡൻ പെയിന്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഗോൾഡൻ പെയിന്റ് മീൻസ് ബ്രൗൺ പെയിന്റ് ആദ്യം ആക്കിയതാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇവിടെ ഇതിങ്ങനെ ആക്കണം. ഇപ്പം നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാമെന്നേ ഉള്ളൂ.
കണ്ടോ ഞാൻ ഇപ്പോ ഇത് നന്നായി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിന്റെ സൈസ് കറക്റ്റ് ആണോ എന്ന് നോക്കാം ഇതിപ്പോ നന്നായിട്ട് കറക്റ്റ് തന്നെയാണ് ഇതിന്റെ സൈസ് കണ്ടോ കണ്ടോ ഇത് നന്നായിട്ട് കറക്റ്റ് തന്നെയുണ്ട് നമുക്ക് എന്നിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവുന്ന നോക്കാം ഞാനിപ്പോ ഈ ഫാൻ പോലത്തെ സാധനം ഒട്ടിച്ചിട്ടുണ്ട് ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ വെച്ചും ഒട്ടിക്കാം പിന്നെ ഞാനിവിടെ കുറച്ച് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രഷിന്റെ ഇങ്ങനെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതെങ്ങനെയുണ്ട് വെച്ച് ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങനെ അതിന്റെ ബാക്കിൽ ബ്ലാക്ക് കളർ ഫിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇതാ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫുൾ ആക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം നമ്മളെ ബോട്ടിൽ ആർട്ട് ഫിനിഷ് ആയിട്ടുണ്ട് ഫൈനൽ ലുക്കാണ് ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കുറച്ച് സമയം വേണ്ടു പിന്നെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക